മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുമായി സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ടു പോകുമ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കാഴ്ച കാണാം. സ്വന്തം പരിസരം വൃത്തിയാക്കാൻ മടിക്കുന്നവർക്കെല്ലാം പ്രേരണയാകാൻ ഒരാളിവിടെയുണ്ട്. ഒരു മഴ പെയ്ത് വെള്ളം നിറഞ്ഞാൽ സുലോചനയ്ക്ക് പിന്നെ ഇരിക്കപ്പൊറുതിയില്ല. സമരപ്പന്തലാണെങ്കിലും കഴിഞ്ഞ 10 വർഷമായി ഇതാണ് സുലോചനയുടെ വീട്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടുമുറ്റത്തെ വെള്ളം ഒഴുക്കിക്കളയേണ്ടത് മറ്റാരുടെയും ഉത്തരവാദിത്തമാകില്ലല്ലോ. ഞാൻ സ്വന്തം വീട് പോലെ എല്ലാം ഞാൻ ചെയ്യും മക്കളെ. കോർപ്പറേഷൻകാർ തിരിഞ്ഞു നോക്കാതെ പോകണം. അവർ മുറ്റം മാത്രം തൂത്തിലേക്ക് പോകണം. ഈ വെള്ളം മോടെ വൃത്തിയാക്കണില്ല. ഇത് അവരെ ജോലിയാണ്. കമ്പി എടുത്ത് മോളിലോട്ട് പൊക്കി വെച്ചിട്ട് അകത്ത് കൈവിട്ട് ഞാൻ ഇവിടെ വരെ കൈവിട്ട് കമ്പിട്ട് നീക്കി പൊത്തൽ അങ്ങോട്ടാണ്. അവിടെ നിന്നോട്ട് നീക്കി 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 കൈ കൊണ്ട് ചെറിയ മാറി വെച്ച് വാർദ്ധക്യത്തിൻ്റെ ആകുലതകൾ വല്ലാതെ കീഴ്പ്പെടുത്തുമ്പോഴും സുലോചന സമരത്തിലാണ്, ഒരു വീടിനായി. ഇത് കണ്ടെങ്കിലും എൻ്റെ മുഖ്യമന്ത്രി സാറ് എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷിക്കണം. എനിക്ക് വീട് വയ്ക്കാൻ ഇത്തിരി പൈസ വാങ്ങിക്കണം, തരണം മുഖ്യമന്ത്രി സാറ്. വീട് തകർന്ന് കിടക്കണം. എൻ്റെ മന്ത്രി ഓഫീസിൽ നിന്ന് എല്ലാവരും വന്ന് എൻ്റെ വീട് കണ്ടു മക്കളെ. ക്യാമറമാൻ മനുവിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 തിരുവനന്തപുരം.